ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം, അവൻ എന്നോട് എൻ്റെ കൃപ നിനക്കു മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിനത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. വേദപുസ്തകത്തിൽ ഉടനീളം നാം വായിക്കുന്ന ഒരു പദമാണ് കൃപ എന്നുള്ളത്. അനേകരുടെ ജീവിതങ്ങളിലൂടെ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവകൃപയുടെ ശക്തി എന്തെന്ന് യഥാർത്ഥമായി രുചിച്ചറിഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. സ്വന്തം ബലഹീനതകളും കഴിവില്ലായ്മകളും ദൈവസന്നദ്ധയിൽ സമർപ്പിച്ചപ്പോൾ ദൈവം അവർക്ക് ശക്തിയും ബലവുമേകി. ആഗ്രഹിക്കാത്ത വഴികളിലൂടെ അവരെ നടത്തി. കൃപ എന്ന വാക്കുകൊണ്ട് ഇവിടെ അർത്ഥമാകുന്നത് ദൈവം നമുക്ക് പകർന്നു നൽകുന്ന അർഹിക്കാത്ത ആനുകൂല്യം എന്നുള്ളതാണ്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ അർഹതയില്ലാത്തത് കരുണയോടെ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകപ്പെടുമ്പോഴാണ് ആ കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം വളരെ പ്രാധാന്യമായി നമുക്ക് തോന്നുന്നത്. ദൈവത്തിൻ്റെ പ്രാപ്തി നൽകുന്ന ആ ഒരു ശക്തി എന്നും ഈ ഒരു വാക്കിന് അർത്ഥമുണ്ട്. മനുഷ്യന് സ്വന്തമായി നേടാൻ ആകാത്തതും അവകാശപ്പെടാൻ ആകാത്തതുമാണ് ഈ കൃപ. നമ്മുടെ ദൈനംദിന ജീവിതയാത്രയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം ആയിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഈ ദൈവകൃപയില്ലാതെ നമുക്ക് വളരുവാനും നമുക്ക് മുന്നോട്ട് ജീവിതത്തെ കൊണ്ടുപോകുവാനും നമുക്ക് കഴിയുകയില്ല. ഇവിടെ ജഡത്തിൽ നിന്നുള്ള ആ ഒരു ശൂലം, അതിൻ്റെ ആ ഒരു വേദന നിർഭരമായ ആ ഒരു അവസ്ഥ, അത് മാറിപ്പോകുവാൻ വേണ്ടി അപേക്ഷിച്ച പൗലോസ് അപ്പോസ്തലന് കർത്താവിൽ നിന്ന് ലഭിച്ച മറുപടിയാണ് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ബലഹീനതയിൽ അവസാനിക്കാതെ ബലത്തിൽ നിലനിർത്തുന്ന ആ വലിയ ദൈവശക്തിയാണ് നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്നത്. പലപ്പോഴും നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ബലം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, ചോർന്നു പോകുന്ന ആ ഒരവസ്ഥ, അപ്പോൾ നമുക്ക് എവിടെയാണ് നമ്മുടെ ആശ്രയം? നമുക്കത് നേടുവാൻ, ആ ഒരു ശക്തി നമുക്ക് നേടുവാൻ എവിടെയാണ് നമുക്ക് അതിനുള്ള ഇടം? അത് നമ്മുടെ കർത്താവിൻ്റെ സന്നിധി മാത്രമാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ ഇത്ര വ്യക്തമായിട്ട് പറയുന്നത്, എൻ്റെ കൃപ നിനക്കു മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു വചനമാണ്. സങ്കീർത്തനക്കാരനും ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു, എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. അതുകൊണ്ട് പൗലൂസിന് ലഭിച്ച ആ മറുപടി, അത് ബലഹീനത മാറുവാനല്ല, പിന്നെ എന്താണ്, ആ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ആ ഒരു വലിയ ശക്തിക്ക് വേണ്ടി യാചിക്കുവാനാണ് അരുളി ചെയ്യുന്നത്. കർത്താവ് അത്ര മനോഹരമായിട്ടാണ് ആ വേദനയുടെ അവസ്ഥയിലും പൗലോസിന് ശക്തി കൊടുക്കത്തക്ക രീതിയിൽ ഇപ്രകാരം പറയുന്നത്. പ്രിയമുള്ളവരെ, ബലഹീനരായവരെ ദൈവശക്തിയിൽ താങ്ങി നിർത്തുന്ന പ്രവൃത്തികളായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവും തൻ്റെ പരസ്യ ശുശ്രൂഷ വേളകളിലും ചെയ്തുകൊണ്ടിരുന്നത്. താൻ ചെയ്ത ഒരടയാളങ്ങളും മനുഷ്യരെ യേശുവിലേക്ക് ആകർഷിക്കപ്പെടുവാനായിരുന്നില്ല, പകരം ജനത്തിൻ്റെ വലിയ വിടുതലുകൾക്ക് വേണ്ടിയായിരുന്നു. നമ്മുടെ ബലഹീനതകൾ നമ്മെ നിരാശപ്പെടുത്താതെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഉപകരണങ്ങളായി നമുക്കും മാറണം. മോശയെ നമുക്കറിയാം, അടിമവേല ചെയ്ത എത്രയോ ലക്ഷം, ഏകദേശം 30 ലക്ഷത്തോളം ഇസ്രായേൽ മക്കളെ വിട്ടയക്കുവാൻ ഫറവോനോട് പറയുവാൻ മോശയെ ദൈവം നിയോഗിച്ചപ്പോൾ തൻ്റെ ബലഹീനതകളെക്കുറിച്ചാണ്, തൻ്റെ കഴിവുകളെക്കുറിച്ചാണ് മോശ ദൈവത്തോട് പറയുന്നത്. തനിക്ക് പറ്റില്ല, കാരണം തനിക്ക് സംസാരിക്കാൻ അറിയില്ല, വാക്സാമർത്ഥ്യമില്ല, മിക്കനും തടിച്ച നാവുള്ളവനുമാണ്. പക്ഷേ മോശയെ ദൈവം ഒരു ജനത്തെ നയിക്കുവാനായിട്ട് അതിനുവേണ്ടി ശ്രേഷ്ഠനാക്കി മാറ്റുന്നത് നമുക്ക് കാണാം. തൻ്റെ ബലഹീനതയാണ് ദൈവം ഉപയോഗിക്കുന്നത്. ദൈവം നമുക്ക് നൽകുന്ന അർഹിക്കാത്ത ആനുകൂല്യം, അതാണ് ശരിക്കും ഈ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നത്. ആ കൃപ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം
എത്ര മനോഹരമാണ് അർഹിക്കാത്ത ആനുകൂല്യം. പലപ്പോഴും ഈ ഒരു അർഹിക്കാത്ത ആനുകൂല്യം നമ്മുടെ ജീവിതത്തിലും നാം നേടിയിട്ടില്ലേ? എത്രയോ അനുഗ്രഹങ്ങൾ ചോദിക്കാതെ തന്നെ തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ഒന്ന് പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കേ, എത്രയോ മോശകരമായിരുന്ന അവസ്ഥയിലൊക്കെ കരം പിടിച്ച് നമുക്ക് വേണ്ടുന്ന ദൈവകൃപ തന്ന് നമ്മെ ചിലയിടങ്ങളിൽ നിർത്തിയില്ലേ? നമ്മുടെ തല താണു പോകാതിരിക്കുവാൻ ചിലയിടങ്ങളിൽ നമ്മുടെ തല ഉയർത്തി നിർത്തിയില്ലേ? നിന്നപാത്രമായി തീരേണ്ടുന്ന ഇടത്ത് നമ്മെ കുറച്ചുകൂടി ശക്തനായി നിർത്തിയില്ലേ? വേദനപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ആ ഒരു മനസ്സിലേക്ക് സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ തന്നില്ലേ? ഇതൊക്കെയാണ് അർഹിക്കാത്ത ആനുകൂല്യം. പ്രിയമുള്ളവരെ, ഒരിക്കലും നാം ദൈവസന്നിധിയിൽ ഈ ഒരു ക്രിസ്തീയ ജീവിതയാത്രയിൽ നാം ഭാരപ്പെടുവാനായിട്ട് ഇടയാകരുത്. കാരണം ദൈവകൃപയില്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല. നാമും ദൈവവുമായിട്ടുള്ള ആ ഒരു വലിയ ബന്ധം, ദിനംതോറും നാം ദൈവത്തോടൊപ്പം നടക്കുമ്പോൾ നമ്മെ കീഴടക്കുവാൻ ശ്രമിക്കുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഇവിടെ നമുക്ക് വേണ്ടുന്നത് ദൈവത്തിലുള്ള ആഴമായ ആശ്രയം, ദൈവവചനത്തിലുള്ള ആഴമായ ആശ്രയം, ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഈ ഒരൊറ്റ മറുപടിയിലാണ് പൗലോസിൻ്റെ ജീവിതത്തിൽ തനിക്ക് നേരിട്ട ആ വലിയ തടസ്സങ്ങളെ അതിജീവിക്കുവാൻ ശക്തി ലഭിക്കുന്നത്. നമ്മുടെ സാഹചര്യങ്ങൾ എന്തുതന്നെ ആയിരുന്നാലും ദൈവവചനത്തിൽ വിശ്വസിച്ച് ശക്തി നേടുക എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും വേണ്ടുന്ന ഒരു കാര്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിൽ ഇന്നത്തെ ദിവസം നമുക്ക് ഭരമേൽപ്പിക്കാം. കാറ്റത്തും മഴയത്തും ഒരു കൂടാരം നൽകുന്ന സംരക്ഷണം പോലെ ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് വലിയ ഒരു സംരക്ഷണം നൽകുകയാണ്. അതുകൊണ്ട് ആ ഒരു ദൈവകൃപ നമുക്കും അനുഭവിക്കാം. ആ കരങ്ങളിൽ നാമം സുരക്ഷിതരാണെന്ന് വിശ്വസിക്കാം. ബലഹീനതകൾക്കും പ്രശ്നങ്ങൾക്കും വഴിപ്പെടാതിരിക്കുവാൻ പൗലോസ് നമുക്ക് നല്ലൊരു മാതൃകയാണ്. ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ തലകളെ ഒരു നിമിഷം നമുക്ക് വണക്കാം. ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാവാനായ സ്വർഗീയ പിതാവേ, ശ്രേഷ്ഠകരമായ ദിനത്തിനായി സ്തോത്രം. ദൈവമേ, തന്ന നല്ല വചനത്തിനായി സ്തോത്രം. ദൈവവചനത്തിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട്, ദൈവവചനത്തിൽ ആഴമായി ആശ്രയിച്ചുകൊണ്ട് ദൈവമേ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ആ ഒരൊറ്റ അരുളപ്പാടാണ് പൗലോസിൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ നേരിട്ട തടസ്സങ്ങളെ അതിജീവിക്കുവാൻ ശക്തി നൽകിയത്. ഞങ്ങളും ഞങ്ങളുടെ സാഹചര്യത്തെ അപ്പൻ്റെ കരങ്ങളിൽ വയ്ക്കുകയാണ്. ഞങ്ങളുടെ സാഹചര്യങ്ങൾ എന്തുതന്നെ ആയിരുന്നാലും വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് ശക്തി നേടുവാൻ ദൈവമേ ഞങ്ങളെ ശക്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികളിൽ വിജയം വരിക്കുവാനുള്ള ആ വലിയ പ്രാപ്തി ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. അപ്പാ, സംരക്ഷണം തന്ന് ഞങ്ങളെ നീ കരുതിയാട്ടെ. ആ ദൈവ കൃപ ഞങ്ങളിലേക്ക് തന്നാട്ടെ. അർഹിക്കാത്ത ആനുകൂല്യം ഞങ്ങളുടെ ജീവിതത്തിലൂടെ നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ബലഹീനതകൾക്ക്, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒക്കെ സ്തോത്രം ചെയ്യുകയാണ് കർത്താവേ. ഇന്ന് തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കായും സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സർവ്വ ഞങ്ങളുടെ ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ്യ.